ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ തമ്നില് കണ്ട പോലെ ഒരു പത്ത് വർഷം മുമ്പ് നിങ്ങളൊരു എഴുപതിനായിരം രൂപ ഈ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് ഏകദേശം ഒരു കോടി രൂപയുടെ മുകളിലായണേ ഓക്കെ അതെങ്ങനെയെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു റിട്ടേൺ കിട്ടണമെങ്കിൽ നമുക്കറിയാം അത് ഷെയർ മാർക്കറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലാതെ ഇത്രയും വലിയൊരു റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഷെയർ മാർക്കറ്റിൽ എന്തും സംഭവിക്കാം ഇപ്പം നിങ്ങൾ ഇടുന്ന പൈസ ഇത്രയധികം വലിയൊരു ഗ്രോത്തും ഉണ്ടാകാം അതുപോലെ തന്നെ അത് സീറോ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അത്ര ഒരു വലിയൊരു സക്സസ് സ്റ്റോറിയാണ് നോക്കുന്നത് ഈ ഷെയറിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം ടെസ്റ്റില ആണ് കമ്പനി ടെസ്റ്റില ആണ് ടെസ്റ്റിലെന്ന് പറഞ്ഞാണെങ്കിൽ അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തി മൂന്നിലാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് അതായത് ഐ പി ഒ പോയത് രണ്ടായിരത്തി പത്തിൽ യു എസ് ഷെയർ മാർക്കറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് ഡോളറിൻ്റെ അല്ലെങ്കിൽ നാല് ഡോളറിൻ്റെ അടുത്തായിരുന്നു ഇന്ന് കമ്പനിയുടെ മൂല്യം അതായത് ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ തലേദിവസം ഇരുപത്തി ഏഴ് നവംബറിൽ ഇത് ഷെയർ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് പോയിൻ്റ് ഏഴ് ആറ് യു എസ് ഡിയിലാണ് ഓക്കെ സോ ടെസ്ല ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്ന പേരാണ് ഇന്ത്യയിലെ അവരുടെ വാഹനങ്ങൾ ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം നിരത്തിലിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് ടെസ്ലയുടെ ബുക്കിംഗ് നടന്നിരുന്നു അതായത് ഇന്ത്യയിലെ ബുക്കിംഗ് അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആയിരം ഡോ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെസ്ലയുടെ കാർ ബുക്ക് ചെയ്യാം അപ്പോൾ അതൊരു പ്രയോറിറ്റി ലിസ്റ്റിലായിരിക്കും ആ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന അതായത് കാർ ഇന്ത്യയിൽ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും പക്ഷേ അന്ന് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വേറൊരു കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം അന്ന് നിങ്ങൾ ആ വാഹനം ആയിരം ഡോളർ കൊടുത്ത് ബുക്ക് ചെയ്യുന്നതിന് പകരം ആ ഒരു പൈസ ആ ടെസ്ലയുടെ സ്റ്റോക്കിൽ ഇട്ടിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു വലിയൊരു കോടി മാറിയാണ് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരുവിധം ഒരു കോടി അല്ലെങ്കിലും ഒരുവിധം നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ ആ ഒരു ആയിരം ഡോളർ ആയി മാറിയാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ആ കമ്പനിയിൽ കണ്ട ഒരു കണക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം ഇപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഇതിൻ്റെ ഷെയർ വാല്യൂ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫോർ യു എസ് ഡി ആണ് അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇപ്പോൾ ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫോർ യു എസ് ഡിക്ക് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഷെയർ വാങ്ങിച്ചു തോന്നിക്കാം ഓക്കെ അപ്പോൾ അതിന് മുടക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് യു എസ് ടി ആണ് തൊള്ളായിരത്തി അറുപത് യു എസ് ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വാല്യൂ വെച്ച് അന്ന് ഈ വാല്യൂ ഇല്ല എന്നാലും ഞാൻ ഇന്നത്തെ വാല്യൂ ആണ് ഇടുന്നത് സെവൻറ്റി ത്രീ ഓക്കെ സെവൻറ്റി ത്രീ ആണ് ഒരു യു എസ് ടിയുടെ വാല്യു അപ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഷെയർ അന്ന് കാലത്ത് ഞാൻ പറഞ്ഞു വാല്യുവേഷൻ വ്യത്യാസമുണ്ട് അതായത് ഡോളറിൻ്റെ രൂപയുടെയും വാല്യുവേഷൻ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ രൂപ ഡോളറിൻ്റെ എടുത്തിട്ട് ഇട്ടാലും എഴുപതിനായിരം രൂപ നിങ്ങൾ ഇരുന്നൂറ്റമ്പത് ടെസ്ലയുടെ ഷെയർ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഷെയർ ആണ് വാങ്ങിച്ചത് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് പോയിൻറ്റ് ഏഴ് ആറ് ഓക്കെ അത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റമ്പത് യു എസ് ഡേ മാറിയാണ് അതിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ സോറി ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അത് ഒരു കോടിക്ക് മുകളിലാണ് വരിക ഓക്കെ സോറി കാൽക്കുലേഷൻ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത് ഓക്കെ അതിനെ എഴുപത്തി മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത അതായത് ഒരു യു എസ് ടീടെ വാല്യു വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണിത് ഓക്കെ സോ ഒരു കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും ആ ഒരു റിട്ടേൺ സോ ഷെയർ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ് ഓക്കെ നമ്മൾക്ക് നല്ല കമ്പനിയുടെ ഷെയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഐ പി ഒയുടെ സമയത്ത് ഐ പി ഒയിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനി അന്ന് വളരെ ചെറിയ കമ്പനി ആയിരുന്നു ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഇലക്ട്രോണിക് യുഗം അല്ലെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ മോട്ടേഴ്സിൻ്റെ ഒരു ഒരു റെവല്യൂഷനാണ് അവർ ആക്ച്വലി ഉണ്ടാക്കിയത് അപ്പോൾ അന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അന്ന് ഇതിൽ പൈ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരിക്കാം ഇന്ന് അന്ന് വാങ്ങിക്കൂട്ടിയ ആൾക്കാർ ഇന്ന് വളരെ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് ഇനി ഇതിൽ ക്വസ് എങ്ങനെ നമുക്ക് യു എസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പറ്റും ഇന്നിപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് യു എസ് സ്റ്റോക്കിൽ വാങ്ങിക്കാനും അതുപോലെ തന്നെ കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ഇത്രയും വലിയ ഗ്രോത്ത് ഗ്രോത്തിണ്ടായി ഇന്ത്യൻ കമ്പനീസ് ഉണ്ട് സോ ഞാൻ അവരുടെ പേരൊന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ല ഇപ്പോൾ ടെസ്ലയുടെ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ വളരെയധികം വാർത്ത പ്രാധാന്യം നേടിയൊരു സ്റ്റോക്കാണ് ടെസ്ല അതിൻ്റെ ഫൗണ്ടർ ഇലോൺ മസ്ക് നമ്മുടെ ബിൽ ഗേറ്റ്സിനെ വരെ പാസ് ചെയ്തു അതായത് ലോകത്തെ രണ്ടാമത്തെ മാറി മാറിയിപ്പോൾ ഇനി അദ്ദേഹത്തിന് മുമ്പിലുള്ളത് ആമസോണിൻ്റെ ഫൗണ്ടർ മാത്രമാണ് അതായത് ജെഫ് ബഫസ് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് അതുപോലെ തന്നെ ടെസ്ലയുടെ കമ്പനിയുടെ വാല്യുവേഷനും നമ്മുടെ വാറൻ ബഫറ്റിൻ്റെ ർ ഹാത്വേക്കാളും കൂടുതലാണെന്ന് സോ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു മാജിക് മാജിക്കാണിത് അതായത് ഇത്രയും ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കറക്റ്റായിട്ട് കാണാം ഈ ടെസ്റ്റില എന്ന കമ്പനിയുടെ ഗ്രോത്ത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ വരെ ടെസ്റ്റിലയുടെ സ്റ്റോക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും അറുപത് ഡോളറൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു വർഷം അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപതിനും ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും വലിയൊരു വളർച്ച ഈ ഒരു സ്റ്റോക്കിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കാൽക്കുലേഷനിൽ പറഞ്ഞതുപോലെ നിങ്ങളന്ന് ഒരു എഴുപതിനായിരം രൂപ ഈ സ്റ്റോക്കിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മൂ റിട്ടേൺ ഒരു കോടിയാണ് അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിസ്ക് ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ അന്ന് എഴുപതിനായിരം രൂപ ഇട്ട് ഈ കമ്പനി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാരണം അന്ന് നമുക്കറിയില്ല ഈ കമ്പനി എന്താണ് ഇവർ ചെയ്യുന്നത് എന്താണ് എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ എഴുപതിനായിരം രൂപ ഇപ്പോൾ ഈ മൂന്ന് ഡോളർ നിന്ന് സീറോ വേണമെങ്കിൽ ആയി പോകാം നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോറികളുണ്ട് ഓക്കെ ഇപ്പോൾ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അത് ഒരുവിധം വലിയൊരു എമൗണ്ട് വരെ പോയതാണ് ഇപ്പോൾ ഇന്നത്തെ വാല്യൂ എന്താണെന്ന് അറിയാം അപ്പോൾ അതിൽ അന്ന് നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇന്ന് എന്താ പറയുക ഒന്നുമില്ലാത്ത ആൾക്കാരായി മാറി ഷെയർ മാർക്കറ്റിൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നല്ല സ്റ്റോക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കത് കറക്റ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെയധികം റിട്ടേൺ തരാൻ സാധ്യതയുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗം തന്നെയാണ് ഷെയർ മാർക്കറ്റുകൾ അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ റീസെന്റ്ലി ന്യൂസസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് പിന്നെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലറിയും നമ്മൾ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഷെയർ മാർക്കറ്റിൽ നമുക്കുണ്ടായ നഷ്ടങ്ങളെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ കാണിച്ച തുടക്കത്തിൽ ഞാൻ എനിക്കുണ്ടായ നഷ്ടങ്ങളെ പറ്റിയിട്ടും എനിക്കുണ്ടായ മണ്ടത്തരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിനായാലും അതുപോലെ ഇത്രയും വലിയ റിട്ടേൺ തരുന്നില്ലെങ്കിലും മ്യൂച്വൽ ഫണ്ടിലെ എസ് വെച്ചിട്ട് നമുക്ക് ഗ്രാജ്വലി വലിയൊരു റിട്ടേൺ തന്നെ നേടിയെടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ നിങ്ങളൊരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം പ്ലാൻ ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഡയറക്റ്റ് എക്സൈപി ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു മ്യൂച്വൽ ഫണ്ട് എടുത്തിട്ട് അതിൽ എസ് ചെയ്യാം അപ്പോൾ സ്റ്റോക്കിലൊക്കെ എക്സൈപ്പി ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കൂടുതൽ കിട്ടാനാണ് സാധ്യത മ്യൂച്വൽ ഫണ്ടിനേക്കാളും കാരണം അതിൽ മ്യൂച്വൽ ഫണ്ട് ഫണ്ട് മാനേജേഴ്സിന് നമ്മൾ പൈസ കൊടുക്കണം അവർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഏത് നിക്ഷേപാലും അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഏത് നിക്ഷേപത്തിനും എത്രത്തോളം ലാഭം വരാൻ സാധ്യതയുണ്ടോ അതിന് ആയിട്ട് നഷ്ടമുള്ള നഷ്ടത്തിന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റിസ്ക് ഉണ്ട റിസ്ക് ഉണ്ടെങ്കിൽ എന്താ പറയുക റിവാർഡ് നമുക്ക് കൂടുതലും കിട്ടും ഇപ്പോൾ റിസ്ക് കുറയാന് നമുക്ക് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻ്റിൽ നല്ല റിട്ടേൺ ആണ് താല്പര്യമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലും അല്ലെങ്കിൽ അതിൽ തന്നെ ഡെപ് ഫണ്ടുകളിലും ഗവൺമെൻറ് ബോൺസിലും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ എഫ് അല്ലെങ്കിൽ മറ്റു പല വളരെ റിസ്ക് കുറഞ്ഞ മാർഗ്ഗങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നല്ലത് ഓക്കെ സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു